وعلمت جلالا والحمد لله لم نرتج كشف نور ثم حديثتي في كل نائبة إلا من الله പടച്ച തമ്പുരാൻ അനുഗ്രഹീതരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു അവൻ്റെ മഹല് ഫലുകൊണ്ട് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ പാർപ്പിക്കുന്ന ജന്നത്തുൽ ഫിർദൗസിൽ സംഗമിപ്പിക്കുമാറാവട്ടെ. റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച തൗബ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. അഥവാ ആദം സന്തതികളെല്ലാം തന്നെ ആദമിൻ്റെ വഴി പിൻപറ്റുക എന്നതായിരുന്നു പ്രമേയം. ആദം സന്തതികൾ എങ്ങനെ ആദമിനെ പിൻപറ്റും? തെറ്റ് ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ വന്നുപോയ തെറ്റിൽ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന വിഷയത്തിലും ആ പാരമ്പര്യം അനുകരിക്കുക, ആ മാർഗം സ്വീകരിക്കുക, അതാണ് ബനു ആദമിന് ആദം സന്തതികൾക്ക് കരണീയമായിട്ടുള്ളത്. ലമ്മാ താബല്ലാഹു അസ്സ വജല്ലാല ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ തൗബ പടച്ച തമ്പുരാൻ സ്വീകരിച്ചപ്പോൾ ഹന്നത്തുഹുൽ മലായികത്തു, മലക്കുകളെല്ലാം വന്നുകൊണ്ട് ആദം നബിയെ പുകഴ്ത്തിപ്പാടാൻ തുടങ്ങി, ആശീർവദിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് മലക്കുകൾ ആദം നബിയെ പുകഴ്ത്തിയത്, ആശീർവദിച്ചത്? ഖറത്ത് ഐനുക ബി തൗബത്തില്ലാഹി അലൈക, അല്ല മനുഷ്യപിതാവേ, താങ്കളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുക വഴി താങ്കളുടെ കണ്ണിന് കുളിർമയുണ്ടായിരിക്കുന്നു. താങ്കൾ ആനന്ദകരമായ ആഹ്ലാദകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. താങ്കൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് മനുഷ്യപിതാവേ എന്ന് മലക്കുകൾ എല്ലാവരും വന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയ സമയത്ത് തിരിച്ചൊരു ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ആദം നബി ചോദിച്ചു. ഫഖാല ആദമു അലൈഹിസ്സലാം യാ ജിബ്രീലു ഫഇൻ കാന ഹാദിഹി തൗബത്തി സുആലുൻ ഫഅയ്ന മഖാമി, ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയതിന്റെ ശേഷം എനിക്കൊരു ചോദ്യത്തിന് വകയുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യും മുമ്പ് ഞാൻ അനുഗ്രഹീതനും സുഖവാസ കേന്ദ്രത്തിൽ താമസിക്കുന്നവനുമായിരുന്നു. അള്ളാഹുവിന്റെ സജ്ജനങ്ങളെ ഇഷ്ടദാസന്മാരെ പാർപ്പിക്കുന്ന സ്വർഗമായിരുന്നു എന്റെ വാസസ്ഥലം, അവിടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എല്ലാ കനികൾ ഭുജിച്ചും സുഖിച്ചും ഞാൻ ആ സ്വർഗീയ പൂങ്കാവനങ്ങളിൽ സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കെ ഞാനൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിന് ഞാൻ അള്ളാഹുവിനോട് ഖേദിച്ചപ്പോൾ അള്ളാഹു ആ തൗബ സ്വീകരിച്ചു. എന്നായിരുന്നു മനുഷ്യപിതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്. മാലാഖമാരുടെ കൂട്ടത്തിലെ പ്രഗത്ഭൻ മലക്ക് ജിബ്രീലിനോട് ചോദിച്ചു, ഞാൻ തൗബ ചെയ്തതിന് ശേഷം എനിക്കുള്ള സ്ഥാനം എവിടെയാ? അതിന്റെ മുമ്പുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം. പാപം ചെയ്തപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു എന്നതും ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു.
ഞാൻ ഖേദിച്ചു മടങ്ങിയതിന് ശേഷം എന്റെ സ്ഥാനം, എന്റെ ഗ്രേഡ്, ഞാൻ എവിടെയാണുള്ളത്, എന്റെ സ്ഥാനം എവിടെയാണുള്ളത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആദം നബി ചോദിച്ചപ്പോ ആദം നബിയിലേക്ക് അള്ളാഹു വഹി അറിയിക്കുകയാണ്, കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. താങ്കളുടെ സന്താനങ്ങൾക്കൊക്കെ തന്നെ താങ്കൾ അനന്തരാവകാശമായി വെച്ചു, താങ്കളുടെ മക്കൾക്കെല്ലാം താങ്കൾ അനന്തരമാക്കി. അത്താഴ്ഭവന്നസഭ, ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അനന്തരമായി നൽകിയത് അവർക്ക് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം താങ്കൾ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്കൊക്കെ സുഖമായിരുന്നു, സുഖവാസ കേന്ദ്രത്തിൽ അവർ അനുഗ്രഹീതരായി ജീവിക്കാൻ സാധിക്കുമായിരുന്നേനെ. പക്ഷേ താങ്കൾ താങ്കളുടെ സന്താനങ്ങൾക്ക് അനന്തരമായി വെച്ചത് അത്താഴ്ഭവൻ നസഭ, ക്ഷീണവും ബുദ്ധിമുട്ടുമാകുന്നു. പക്ഷേ കേവലം ക്ഷീണവും ബുദ്ധിമുട്ടും മാത്രമല്ല, അവർക്ക് കൂട്ടത്തിൽ നിങ്ങൾ പാശ്ചാതാപവും അനന്തരാവകാശമായി വെച്ചിട്ടുണ്ട്. ക്ഷീണവും ബുദ്ധിമുട്ടും അവർക്ക് അനന്തരം നൽകിയതുപോലെ തന്നെ തൗബയും താങ്കൾ അവർക്ക് അനന്തരമായി നൽകിയിട്ടുണ്ട്. താങ്കളുടെ സന്താന പരമ്പരകളിൽ ആരെങ്കിലും ഒരുത്തൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, ലബ്ബൈതുഹു കമാ ലബ്ബൈതുക, താങ്കൾക്ക് ഉത്തരം നൽകിയതുപോലെ ഞാൻ അവനും ഉത്തരം നൽകും. ആദം നബിയെ താങ്കളോട് ഉത്തരം ചെയ്തതുപോലെ താങ്കളോട് മറുപടി ഏത് രൂപത്തിലാണോ താങ്കൾക്ക് ഞാൻ മറുപടി തന്നത്, അപ്രകാരം അവരുടെ വിളിക്കും ഞാൻ ഉത്തരം നൽകും. ലബ്ബൈതുഹു, നിങ്ങളുടെ മകനും ഞാൻ ഉത്തരം നൽകും. കമാ ലബ്ബൈതുക, നിങ്ങൾക്ക് ഉത്തരം നൽകിയതുപോലെ തന്നെ. മാത്രമല്ല, വമൻ സഅലനിൽ മഗ്ഫിറത്ത, നിങ്ങളുടെ സന്താന പരമ്പരയിൽ, ഖിയാമം വരെ വരാനിരിക്കുന്ന സന്താന പരമ്പരയിൽ ഏതെങ്കിലും ഒരു മകൻ എന്നോട് മഗ്ഫിറത്ത് ചോദിച്ചാൽ, പാപമോചനം ചോദിച്ചാൽ, തെറ്റു വന്നുപോയി തമ്പുരാനെ നീ മാപ്പാക്കൂ എന്ന് ചോദിച്ചാൽ, ലം അബ്ഹൽ അലൈഹി, ഞാൻ ഒരിക്കലും അവന്റെ നേരെ പിശുക്ക് നിലപാട് സ്വീകരിക്കുകയില്ല, പിശുക്ക് നിലപാട് സ്വീകരിക്കുകയില്ല. ഫഇന്നീ ഖരീബുൻ മുജീബുൻ, തീർച്ചയായിട്ടും ഞാൻ അവരോട് കൂടെ തന്നെ ഉത്തരം നൽകാൻ സന്നദ്ധനായി അവരോട് കൂടെ സദാസമയത്തും ഉണ്ടാകും. യാ ആദമു, അല്ലയോ ആദമേ, തൗബ ചെയ്യുന്നവരെ ഞാൻ കബറുകളിൽ നിന്ന് എണീപ്പിക്കുന്നത്, പുനർജീവിപ്പിക്കുന്നത്, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ മനുഷ്യരെ ഞാൻ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്, മുസ്തബിശിരീന ലാഹിഖീൻ, പുഞ്ചിരിച്ച് ആഹ്ലാദത്തോടുകൂടെ സന്തോഷിക്കുന്നവരായിട്ടായിരിക്കും. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിലേക്ക്, വിപത്തിലേക്ക്, പ്രയാസത്തിലേക്ക് തൗബ ചെയ്ത നിങ്ങളുടെ മക്കൾ കടന്നു വരുന്നത്, നടന്നു വരുന്നത്, ലാഹിഖീന മുസ്തബിശിരി, പുഞ്ചിരിച്ച് സന്തോഷിച്ചു കൊണ്ടായിരിക്കും. വദുആഹും മുസ്തജാബുൻ, ആദം നബിയെ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, തൗബ ചെയ്ത മക്കളുണ്ടല്ലോ, പാശ്ചാതപിച്ച മക്കളുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന സ്വീകാര്യമാണ്. വദുആഹും, അവരുടെ ദുആ മുസ്തജാബുൻ, തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുന്നതാണെന്നാണ് പടച്ച തമ്പുരാൻ മറുപടി പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ പിന്നിലുള്ള കാരണം എന്ത്? നാം എത്ര കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. പലരും പറഞ്ഞു, ഈ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഇറാഖിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി, കശ്മീരിൽ വെടികൊണ്ട് മരണപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളിൽ ഇമാമുമാർ ഭക്തി നിർഭരമായി കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥന നടത്തി ദീർഘനാളുകളായി ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പള്ളിയിലും പ്രാർത്ഥിച്ചല്ലോ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി മനസ്സ് വേദനിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചല്ലോ. വിശുദ്ധ ഇസ്ലാമിന്റെ കേന്ദ്രമായ കഅബ മന്ദിരത്തിൽ പരിശുദ്ധ ഹറമിൽ അവിടുത്തെ ഇമാമ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഗമിക്കുന്ന സത്യവിശ്വാസികൾക്ക് നേതൃത്വം നൽകി പ്രാർത്ഥന നടത്തി, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന നടത്തി. നാം ഒക്കെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ സദാസമയത്തും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ മറുപടി കാണാത്തത്?
എന്താ ഉത്തരം ലഭിക്കാത്തത്? എന്താണ് ഉത്തരം ലഭിക്കാത്തതെന്ന ചോദ്യത്തിന് മറുപടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ സഹോദര? ഉണ്ട്, ഉണ്ട്. വമതഅമുഹു ഹറാം വമൽബസുഹു ഹറാം വമസ്കനുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവന്റെ പാർപ്പിടം ഹറാമാണ്, അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമാണ്, അവൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാണ്. എല്ലാം ഹറാമായ റബ്ബിന് പൊരുത്തമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് അവൻ റബ്ബിനോട് കൈയുയർത്തി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണീരൊഴുക്കി ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെ നിന്ന് ഉത്തരം ലഭിക്കാൻ? അവർക്ക് എവിടെ നിന്ന് ഉത്തരം ലഭിക്കാൻ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ പാപപങ്കിലമായ ജീവിതം നയിച്ച ഞാനും നിങ്ങളും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി പരിപൂർണമായ നിഷ്കളങ്കമായ തൗബത്തുൻ നസൂഹ് കറകളഞ്ഞ തൗബ നമ്മിൽ ഉണ്ടായി റബ്ബിലേക്കൊന്ന് അപേക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ എന്റെ ആവശ്യമൊന്ന് ഉന്നയിച്ചു നോക്കൂ. വദുആഹും മുസ്തജാബും, തീർച്ചയായിട്ടും അല്ലാഹു ഉത്തരം നൽകും. അതുകൊണ്ടാണ് പൂർവീകരായ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ മഹാരഥന്മാരൊക്കെ പ്രാർത്ഥിച്ചപ്പോ ഉത്തരം ലഭിച്ചത്. അവർ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവാക്യത്തിൽ നിന്ന് തിരുവചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ദിവസത്തിൽ നൂറിലധികം തവണ ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ടെന്ന ഹബീബായ നബിയുടെ ഹദീസ് ഉൾക്കൊണ്ട് അവർ അവരുടെ ജീവിതം നന്നായി അടക്കത്തിലും ചിട്ടയിലുമാക്കി തീർത്ത് അവരിൽ നിന്ന് വന്നുപോകുന്ന പാപങ്ങൾക്ക് ആ അവസരത്തിൽ തന്നെ അവർ പശ്ചാത്തപിച്ച് അവർ സ്ഫുടം ചെയ്യപ്പെട്ട് സംശുദ്ധമായ ജീവിതം നയിച്ച റബ്ബിനോട് തേടിയപ്പോ റബ്ബ് കൊടുത്തു, നമുക്ക് തരുന്നില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന തൗബയല്ല അവർ ചെയ്തത്. സഹോദര, നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് തൗബ ചെയ്യുന്നുണ്ട് നമ്മള്. റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ 27-ാം രാവിലെ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇമാം ചൊല്ലിക്കൊടുക്കുന്നു, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. കയ്യിൽ എണ്ണം പിടിച്ചോ 101 പ്രാവശ്യം എല്ലാവരും ഉരുവിട്ടു അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. അതിനുശേഷം ഒരു തൗബയുടെ വാചകവും ഉരുവിട്ടു, നമ്മുടെ തൗബ കഴിഞ്ഞു. മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരുമ ശിഷ്യന്മാരുടെ തൗബ കേവലം കയ്യില്ലണം എണ്ണം പിടിച്ച ഇസ്തിഗ്ഫാറായിരുന്നില്ല. നാം മനസ്സിലാക്കണം, അവർ തൗബ ചെയ്തത് അവരുടെ ജീവൻ നൽകിക്കൊണ്ടായിരുന്നു. അവരുടെ ജീവൻ നൽകി. ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു സ്ത്രീ, ഇന്നംറഅതൻ മിൻ ജുഹൈനത അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു വനിത, ഒരു യുവതി അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഫഖാലത്ത് അവൾ പറഞ്ഞു, അസബ്തു ഹദ്ദൻ ഫഅതിംഹു അലയ്യ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അസബ്തു ഹദ്ദൻ, നല്ല ഒരു ശിക്ഷയ്ക്ക് അർഹതയുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, നന്നായി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, ഫഅതിംഹു അലയ്യ, ആ ശിക്ഷ എന്നിൽ നടപ്പാക്കിയാലും ഹബീബേ. എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ് ഈ സ്ത്രീ ആവശ്യപ്പെടുന്നത്? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് നല്ല ഒരു ശിക്ഷയ്ക്കർഹമായ ഒരു പാപമാണ് ഞാൻ ചെയ്തത്, ആ ശിക്ഷ എന്താണോ എങ്കിൽ അത് എന്നിൽ നടപ്പാക്കണമെന്നാണ് പറയുന്നത്. എന്താ ചെയ്ത തെറ്റ്? വഹിയ ഹുബ്ലാ മിനസ്സിന, അവൾ അവിഹിത വേഴ്ചയിലൂടെ ഗർഭം ധരിച്ച പെണ്ണായിരുന്നു. ഇസ്ലാമിന്റെ കോടതിയിൽ വെച്ച് സിയാസത്തുൽ മദീന, മദീന രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ അള്ളാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പരസ്യപ്പെടുത്തി കഴിഞ്ഞു, വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലലാണ് അതിനുള്ള ശിക്ഷയെന്ന് സമൂഹത്തിന്റെ മുമ്പാകെ പരസ്യപ്പെടുത്തിയതാണ്. എല്ലാവർക്കും അറിയാം വിവാഹിതർ വ്യഭിചരിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വന്നുകൊണ്ട് പറഞ്ഞ പെൺകുട്ടിക്കും അറിയാം ഇതിന് ലഭിക്കുന്ന ശിക്ഷ റജ്മാകുന്നു, കല്ലെടുത്ത് എറിഞ്ഞ് വധിക്കലാകുന്നു എന്ന് പെണ്ണിനറിയാം. ആ പെണ്ണ് അള്ളാന്റെ ഹബീബിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞത്, അസബ്തു ഹദ്ദൻ ഫഅതിംഹു അലയ്യ യാ റസൂലല്ലാഹ്, എന്റെ മേലില്ല ശിക്ഷ നടപ്പാക്കണം നബിയേ. ഒരു പ്രയാസമില്ലാതെ പറഞ്ഞു. ഫദാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയഹ, നബി അവളുടെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി, അവളുടെ ഉപ്പയെ വിളിച്ചു വരുത്തി, വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹാ ഫഇദാ വളഅത് ഫഇതിനി, അഹ്സൻ
അഹ്സിൻ നിലയഹ, ഈ പെണ്ണിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നത് പരമാർത്ഥമാണ്. പക്ഷേ ഇവളുടെ ഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞ് നിരപരാധിയ. അതുകൊണ്ട് അഹ്സിൻ നിലയഹ, ഈ പെണ്ണിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഫൈദാ വളഅത്ത്, ഇവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഫഅത്തിനി, അവളെ എന്റെ സമീപത്തേക്ക് കൊണ്ടുവരണമെന്ന് അവളുടെ വലിയ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു. ഫഫാല